നമസ്കാരം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ നിധിയെക്കുറിച്ചും ഇന്നും തുറക്കാത്ത ഭീനിലവറയുടെ വാതിലിനെക്കുറിച്ചും നാഗബന്ധനത്തെക്കുറിച്ചും എല്ലാം ഇന്നും ലോകം ചർച്ച ചെയ്യുന്നതാകുന്നു. ഇവയെല്ലാം ചുറ്റിപ്പറ്റി പല തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇന്നും നിലനിൽക്കുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഇവയ്ക്കെല്ലാം അപ്പുറമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ഭഗവാന്റെ ഭക്തവാത്സല്യവും. ഇന്നും ലോകത്തിൽ ഐതിഹ്യത്താലും പ്രാധാന്യത്താലും തലയുയർത്തി നിൽക്കുന്ന ഒരു ക്ഷേത്രമെന്ന് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുവാൻ സാധിക്കും. പുരാണങ്ങൾ പോലും ഈ ക്ഷേത്രത്തെ അതീവ മഹാത്മ്യത്തോടെ പുകഴ്ത്തുന്നതാകുന്നു എന്ന് തന്നെ പറയാം. ഇവിടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തണം എന്ന് മഹാമുനിമാർ തന്നെ വാഴ്ത്തുന്നു. അതിനാൽ ഈ ക്ഷേത്രത്തിലെ സ്വത്തിനേക്കാൾ അപ്പുറം എത്രയോ വലുതാണ് ഈ ക്ഷേത്രം എന്നതിനെക്കുറിച്ച് ഒരു സംശയവുമില്ല. എന്നാൽ ഇത് തെളിയിക്കുവാൻ പാകത്തിന് ഇവിടെ ഒരു കാര്യം അരങ്ങേറുകയുണ്ടായി. ഈ കാരണത്തെക്കുറിച്ച് അഥവാ ഈ കാര്യത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. രാജ്യം ഭഗവാന് സമർപ്പിക്കുന്നു. വിഷ്ണുഭക്തനായ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ അനിരൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജ്യം ഭഗവാന് സമർപ്പിച്ച രേഖകളെ തൃപ്പടിദാനം എന്ന് അറിയപ്പെടുന്നതാകുന്നു. ഇതിനുശേഷം തിരുവിതാംകൂർ രാജ്യത്തെ ഭരണാധികാരികൾ പത്മനാഭസ്വാമിയുടെ ദാസന്മാരാണ് എന്നും ഇന്നും അറിയപ്പെടുന്നതാകുന്നു. എന്നാൽ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും എന്നീ ക്ഷേത്രം നിലവിൽ വന്നു എന്നതിനെക്കുറിച്ചും അധികം ആർക്കും അറിയുന്നതല്ല. മതിലകം രേഖകളിൽ പരാമർശിച്ചിരിക്കുന്ന ഐതിഹ്യപ്രകാരം ശ്രീ പത്മനാഭസ്വാമിയുടെ ക്ഷേത്രം തുളു സന്യാസിമാരായ ശ്രീ ദിവാകര മുനിയാൽ കലിയുഗാരംഭത്തിൽ 900s പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ വില്ലമംഗലം സ്വാമിയാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്നും ഐതിഹ്യങ്ങളുണ്ട്. ഇത്തരത്തിൽ ഐതിഹ്യങ്ങൾ പരമായി വളരെയധികം പ്രാധാന്യമുള്ള ക്ഷേത്രം തന്നെയാണ് ഈ ക്ഷേത്രം എന്ന് പറയാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനേകം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയുവാൻ സാധിക്കും. അതിൽ എടുത്തു പറയുവാൻ സാധിക്കുന്നത് ഇവിടെ ഒരിക്കൽ നടന്ന അഗ്നിബാധയും പിന്നീടുണ്ടായ അത്ഭുതകരമായ കാര്യങ്ങളും തന്നെയാകുന്നു. 1934 ഈ ക്ഷേത്രത്തിൽ ഒരു അഗ്നിബാധ ഉണ്ടായി. ആ സമയം പലരും സാക്ഷികളായി തന്നെ പല അത്ഭുതങ്ങളും ഈ ക്ഷേത്രത്തിൽ സംഭവിച്ചു എന്ന് തന്നെ പറയാം. ഈ കാര്യങ്ങൾ പുറം ലോകം അറിയുമ്പോഴേക്കും ഭഗവാന്റെ അത്ഭുത ലീലകളെക്കുറിച്ച് ഓർത്ത് ഓരോ വിശ്വാസികളുടെയും കണ്ണുകൾ നിറയുന്നതാകുന്നു. 1934 ഒക്ടോബർ 28 ഈ അഗ്നിബാധ ഉണ്ടായത്. ഈ സമയം ഇവിടെ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവായിരുന്നു ഈ ക്ഷേത്ര കാര്യങ്ങൾ നോക്കിയിരുന്നത്. ആ സമയം ഇന്ന് കാണുന്ന ക്ഷേത്രത്തിലെ പല നിർമ്മിതികളും ഉണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്ത്, അതായത് തിരുവമ്പാടിയിലേക്ക് പോകുന്ന വഴി ആ കാലത്ത് ഓലമേഞ്ഞതായിരുന്നു. ഇവിടെ നിന്നും അഗ്നിബാധ ഉണ്ടായി. ക്ഷേത്രത്തിലെ തീവെട്ടി ആരോ ഇവിടെ അശ്രദ്ധമായി വച്ചിരുന്നതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് നിഗമനം. ഈ സമയം ജാതിമത ഭേദമന്യേ ഏവരും അഗ്നി ശമിപ്പിക്കുവാനായി ശ്രമിച്ചു. ഈ സമയം പലരും ക്ഷേത്രത്തിലേക്ക് കടക്കുവാനും ശ്രമിച്ചു. വിഗ്രഹങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഈ സമയം ആരോ കൊട്ടാരത്തിലെ മഹാരാജാവിനെ കാര്യം അറിയിച്ചു. ഉടനെ മഹാരാജാവും മഹാറാണിയും അവിടെ എത്തി. എത്തിയപ്പോൾ അഗ്നിക്കിരയാകുന്ന അഥവാ അഗ്നിബാധ ക്ഷേത്രത്തിലേക്ക് ബാധിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. മഹാരാജാവ് ഉടനെ ഭദ്രദീപപുരിയിൽ വരികയും കണ്ണടച്ച് ധ്യാനത്തിൽ ഇരിക്കുകയും ചെയ്തു. അഗ്നി പെട്ടെന്ന് ശമിക്കുവാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ഇപ്രകാരം ചെയ്തത്. ക്ഷേത്രത്തിൽ പ്രവേശിച്ച പലരും ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ അഗ്നിക്കിരയായി നശിക്കാതിരിക്കുവാൻ പുറത്തേക്കെടുത്തു. എന്നാൽ പ്രധാന പ്രതിഷ്ഠയുടെ അടുത്തേക്ക് അവർക്ക് എത്തിച്ചേരുവാൻ സാധിച്ചില്ല എന്ന് പറയാം. എന്നാൽ അവിടേക്ക് കടക്കുവാൻ ശ്രമിക്കുന്ന പരക്കം പാച്ചിലിൽ ഒരു അത്ഭുതം തന്നെ സംഭവിച്ചു. ബലിക്കല്ലിന് ഇരുവശത്തുമായി അഷ്ടനാഗ പ്രതിഷ്ഠയും ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പ്രതിഷ്ഠകളുടെ അടുത്തെത്തിയപ്പോൾ അവിടെ ഒരു വാനരൂപം ഏവരും കണ്ടു. ആ ഗതയേന്തിയ ആ വാനരൂപത്തിൻ്റെ കണ്ണുകളിൽ നിന്നും തീ വരുന്നതായി അവർ കണ്ടു. ആ സമയം ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഏവരും സ്തംഭിച്ചു നിന്നു. അപ്പോൾ ഒരു അശരീരി മുഴങ്ങി.
അഗ്നി ഇവിടം വരെ വരൂ, ഇവിടെ നിന്നും കടക്കില്ല എന്ന് ഏവരും ആ രൂപത്തെ, അത്ഭുതകരമായ രൂപത്തെ കണ്ടു. അവിടെ നിന്നും ഏവരും പുറത്തേക്കിറങ്ങി. മഹാരാജാവ് കണ്ണു തുറന്നപ്പോൾ അഗ്നി ശമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ നാലമ്പലത്തിലേക്ക് അഗ്നി പടർന്നില്ല എന്നതും ഇന്നും ഒരു അത്ഭുതം തന്നെയാകുന്നു. നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. അതായത് നാലമ്പലത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ല. അശരീരി എപ്രകാരം പറഞ്ഞുവോ ആ കാര്യങ്ങൾ മാത്രമാണ് ക്ഷേത്രത്തിൽ സംഭവിച്ചത്. അഗ്നി വലിയ രീതിയിൽ പടർന്നില്ല എന്നത് ഇന്നും സത്യം തന്നെയാകുന്നു. ഈ കാഴ്ച കണ്ട അന്ന് ആ ഭാഗ്യം ലഭിച്ച വ്യക്തി ഈ അടുത്തുവരെ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്നത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയായിരുന്നു. അന്ന് ആ പ്രത്യക്ഷപ്പെട്ട രൂപം ഹനുമാൻ സ്വാമി തന്നെയാണ് എന്ന കാര്യം നിസ്സംശയം പറയുവാൻ സാധിക്കും. ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അഗ്നി പടർന്നില്ല. അതിനാൽ തന്നെ നാശനഷ്ടങ്ങൾ ക്ഷേത്രത്തിൽ സംഭവിച്ചില്ല എന്ന് തന്നെ പറയാം. ഇന്നും ഒരു അത്ഭുതകരമായ ഒരു സംഭവമായി തന്നെ മാത്രമേ ആ കാര്യത്തെ ഏവർക്കും നോക്കിക്കാണുവാൻ സാധിക്കൂ. പത്മനാഭസ്വാമിയുടെ ആശീർവാദത്തോടെ ഹനുമാൻ സ്വാമി തന്നെ അന്ന് നേരിൽ തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയാം. അന്ന് തീ പടരാതിരിക്കുവാൻ ഭഗവാന്റെ ആശീർവാദത്തോടെ എത്തിയ ഹനുമാൻ സ്വാമിക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. ഓലമേഞ്ഞ പാത ഇന്ന് നാം കാണുന്ന നിർമ്മിതിയായി നിർമ്മിക്കുകയാണ് പിന്നീട് ചെയ്തത്. വടക്കേ വാതിൽ കടന്നു വരുമ്പോൾ കൽത്തട്ട് ഇന്നും കാണുവാൻ സാധിക്കുന്നതാകുന്നു. അഗ്നിബാധയെക്കുറിച്ചും നിർമ്മിതികളെക്കുറിച്ചും ഏവർക്കും ഇന്നും ഓർമ്മയുണ്ട് എന്ന് തന്നെ പറയാം. അത്രയും അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് അന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സംഭവിച്ചത്. ഇന്നും ഒരു ഞെട്ടലോടെയല്ലാതെ ഈ സംഭവം ആർക്കും ഓർത്തെടുക്കുവാൻ സാധിക്കുന്നതല്ല.